മറാഠിയിൽ ചക്കപ്പാട്ടുമായി സഹോദരിമാർ. പനത്തടി കുടുംബശ്രീ ഓൺലൈൻ തിയേറ്റർ ഹിറ്റാകുന്നു. ചക്കയുടെ ഗുണഗണങ്ങളെ വിവരിച്ച് സഹോദരിമാർ മറാഠിയിൽ തയ്യാറാക്കിയ നാടൻ പാട്ട് ഹിറ്റാകുന്നു. കർണാടക അതിർത്തി പഞ്ചായത്തായ പനത്തടിയിലെ കുടുംബശ്രീ പ്രവർത്തകർക്കായി ആഴ്ചതോറും നടത്തുന്ന ഓൺലൈൻ തിയേറ്ററിൽ സഹോദരിമാർ ചക്കപ്പാട്ട് അവതരിപ്പിച്ചതോടെയാണ് ഇവർ താരങ്ങളായത്. പനത്തടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർപേഴ്സൺ സുശീല ഗോവിന്ദൻ, സഹോദരിമാരായ പി കെ ബിന്ദു, പി കെ സുമതി എന്നിവരാണ് നാടൻ പാട്ടൊരുക്കിയത്. ഇവരിൽ സുശീലയാണ് പാട്ട് രചിച്ചത്. മൂന്ന് പേരും ചേർന്ന് ഈണം നൽകി ഇവർ തന്നെ പാടുകയായിരുന്നു. ചിരട്ട കൊണ്ട് താളമിടാനും കൂടെ പാടാനും ബാലസഭാ അംഗങ്ങളായ അർച്ചന രവീന്ദ്രൻ, ആദിത്യൻ എന്നിവരുമുണ്ടായിരുന്നു. ചക്കക്കുരു നടുന്നത് തൊട്ട് വെള്ളമൊഴിച്ച് തൈയുണ്ടാകുന്നതും അതിൻ്റെ പരിണാമങ്ങളും ഇവയുടെ ഗുണങ്ങളുമാണ് പാട്ടിലെ ഉള്ളടക്കം. പിന്നീട് ഇളം ചക്കയുണ്ടാകുന്നതും മൂത്ത് പാകപ്പെടുന്നതും പിന്നീട് അങ്ങോട്ടുള്ള ഉപയോഗങ്ങളും വരികളിലുണ്ട്. പ്ലാവ് മരത്തിൻ്റെ സവിശേഷതകളും വിവരിക്കുന്നുണ്ട്. ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും വരികളിൽ ഉടനീളമുണ്ട്. മറാഠി സമൂഹം താമസിക്കുന്ന മൂന്നാം വാർഡിലെ ചാമുണ്ടിക്കുന്നിലാണ് ഇവരും താമസിക്കുന്നത്. ധന്യ എസ് ടി കുടുംബശ്രീ അംഗങ്ങളാണിവർ. വീട്ടിൽ മറാഠി ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇവരെല്ലാം പഠിച്ചത് മലയാളമാണ്. മറാഠിക്ക് ലിപി ഇല്ലാത്തതിനാൽ മലയാളത്തിൽ എഴുതിയാണ് കവിത വായിക്കുന്നത്. പഞ്ചായത്തിലെ കുടുംബശ്രീ കുടുംബങ്ങളുടെയും ബാലസഭ അംഗങ്ങളുടെയും ആഴ്ചയിൽ ഒരിക്കലുള്ള ഒത്തുകൂടലാണ് ഓൺലൈൻ തിയേറ്റർ എന്ന പേരിലുള്ള ഗൂഗിൾ മീറ്റ്. 3 വയസ്സുള്ള കുട്ടി മുതൽ 70 വയസ്സുള്ളവർ വരെ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. നാടൻ പാട്ട്, കവിത, പ്രഭാഷണം എന്നിവയും അവതരിപ്പിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദാണ് ഓൺലൈൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വൈസ് പ്രസിഡന്റ് പി എം കുര്യാക്കോസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ടി സുരേന്ദ്രൻ, എ ഡി എം സി പി എച്ച് ഇക്ബാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത അരവിന്ദൻ, അഡ്വക്കേറ്റ് രാധാകൃഷ്ണ ഗൗഡ, അംഗങ്ങളായ എൻ വിൻസെന്റ്, സുപ്രിയ ശിവദാസ്, എ ഡി എസ് ചെയർപേഴ്സൺ സി മാധവി, ആർ രവിത എന്നിവർ വിവിധ മീറ്റുകളിൽ സംബന്ധിച്ചു.